Hello friends, welcome to Darshanam. 2020 April 30th ले current affairs ആണ് നമ്മൾ discuss ചെയ്യുന്നത്. ആദ്യം national newsുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. IMD releases new list of 169 tropical cyclones names. Indian Meteorological Department അറേബ്യൻ സീയിലെയും ബേ ഓഫ് ബംഗാളിലും ഫ്യൂച്ചറിൽ ഉണ്ടാകാവുന്ന 169 ട്രോപ്പിക്കൽ സൈക്ലോണിൻ്റെ നെയിം ലിസ്റ്റ് റിലീസ് ചെയ്തു. ഇന്ത്യൻ മെറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. അത് 1875 നിലവിൽ വന്നത്. അതിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ഡോക്ടർ മൃത്യുഞ്ജയ് മോഹപത്രയാണ്. വേൾഡ് മെറ്ററോളജിക്കൽ ഓർഗനൈസേഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ്. 23rd March 1915 ആണ് അത് നിലവിൽ വന്നത്. അതിൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ പെറ്ററി ടാലസ് ആണ്. നെക്സ്റ്റ് ന്യൂസ്, ജലശക്തി അഭിയാൻ ടു ബി എക്സ്പാൻഡഡ് ഇൻ മൺസൂൺ സീസൺ. യൂണിയൻ ഗവൺമെൻറ് നെക്സ്റ്റ് മൺസൂൺ സീസണിൽ വാട്ടർ കൺസർവേഷൻ ആക്ടിവിറ്റീസ് എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു അണ്ടർ ജലശക്തി അഭിയാൻ. ജലശക്തി മിനിസ്ട്രി ഒരു ന്യൂ മിനിസ്ട്രിയാണ്. അതിൻ്റെ മിനിസ്റ്റർ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ആണ്. അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി ജോധ്പൂർ ആണ്. നെക്സ്റ്റ് ന്യൂസ്, നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ ടാസ്ക് ഫോഴ്സ് അവരുടെ ഫൈനൽ റിപ്പോർട്ട് ഫിനാൻസ് മിനിസ്റ്ററിന് സബ്മിറ്റ് ചെയ്തു. നമ്മുടെ ഇപ്പോഴത്തെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമനാണ്. നെക്സ്റ്റ് ന്യൂസ്, സുരേഷ് എൻ പട്ടേൽ സ്വാൺ ഇൻ ആസ് വിജിലൻസ് കമ്മീഷണർ. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ വിജിലൻസ് കമ്മീഷണറായി സുരേഷ് എൻ പട്ടേൽ ചുമതലയേറ്റു. അദ്ദേഹം ഫോമർ ആന്ധ്രാ ബാങ്ക് ചീഫ് ആണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. നെക്സ്റ്റ് ന്യൂസ്, സെൻട്രൽ സാങ്ഷൻ ₹33,300 crore അണ്ടർ MGNREGA. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ടിൻ്റെ അണ്ടറിൽ സെൻട്രൽ ഗവൺമെൻറ് ₹33,300 crore സാങ്ഷൻ ചെയ്തു. അതിലെ ₹20,624 crore ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂസ്, പ്രീവിയസ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂസ് ലിക്വിഡേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ അഗ്രികൾച്ചർ ആൻഡ് ഫാമിലി ഫാമേഴ്സ് വെൽഫെയർ മിനിസ്റ്റർ നരേന്ദ്ര സിംഗ് തോമാർ ആണ്. നെക്സ്റ്റ് ന്യൂസ്, RBI എക്സ്റ്റെൻഡ് റെഗുലേറ്ററി ബെനിഫിറ്റ്സ് അനൗൺസ്ഡ് അണ്ടർ SLFMF. അതായത് സ്പെഷ്യൽ ലിക്വിഡിറ്റി ഫെസിലിറ്റി ഫോർ മ്യൂച്വൽ ഫണ്ട് സ്കീമിൻ്റെ അണ്ടറിൽ ഉണ്ടായിരുന്ന റെഗുലേറ്ററി ബെനിഫിറ്റ്സ് എല്ലാ ബാങ്കുകൾക്കുമായി എക്സ്റ്റെൻഡ് ചെയ്തു. ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ദേ അവൈൽ ഫണ്ടിങ് ഫ്രം RBI ഓർ ഡിപ്ലോയ് ദയർ ഓൺ റിസോഴ്സസ് അണ്ടർ ദ സ്കീം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. 1935 April 1 അത് നിലവിൽ വന്നത്. നെക്സ്റ്റ് ന്യൂസ്, TS ത്രിമൂർത്തി അപ്പോയിൻറ്റഡ് ആസ് പെർമനൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഇന്ത്യ ടു UN. ഇന്ത്യയുടെ UNലേക്കുള്ള പെർമനൻറ്റ് റെപ്രസെൻറ്റേറ്റീവായി TS ത്രിമൂർത്തി അപ്പോയിൻറ്റഡ് ആയി. അദ്ദേഹത്തിന് മുന്നേ ഈ സ്ഥാനം വഹിച്ചിരുന്നത് സയ്യിദ് അക്ബറുദ്ദീൻ ആണ്. UNൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂയോർക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. UNൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടേഴ്സ് ആണ്. നെക്സ്റ്റ് ന്യൂസ്, മൂഡി ഡിക്ലൈൻഡ് ഇന്ത്യാസ് ഗ്രോത്ത് എസ്റ്റിമേറ്റ് 2.2% ഫോർ കറണ്ട് ഇയർ 2020 ഫ്രം 2.5%. മൂഡി ഒരു ഗ്ലോബൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് USയിലെ ന്യൂയോർക്കിലാണ്. അതിൻ്റെ പ്രസിഡന്റ് റെയ്മണ്ട് വൈറ്റ് ഹെഡ് മെക്ഡാനി. മൂഡി ഇന്ത്യയുടെ ഗ്രോത്ത് എസ്റ്റിമേറ്റ് ഡിക്ലൈൻ ചെയ്തു. അവരുടെ പ്രഡിക്ഷൻ പ്രകാരം 2021 ഇന്ത്യയുടെ ഗ്രോത്ത് 6.2% ആയിരിക്കും എന്നാണ്. ഈ ഡിക്ലൈനിൻ്റെ മേജർ റീസൺ March 24 നാഷണൽ വൈഡ് സ്റ്റാർട്ട് ചെയ്ത ലോക്ക്ഡൗൺ ആണെന്നാണ് അവർ പറയുന്നത്. നെക്സ്റ്റ് ന്യൂസ്, നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററായ S ജയശങ്കർ ബ്രിക്സിൻ്റെ ഫോറിൻ മിനിസ്റ്റേഴ്സിൻ്റെ ഒരു വെർച്വൽ മീറ്റിംഗിൽ പങ്കെടുത്തു. ബ്രിക്സിൻ്റെ ഫുൾ ഫോം എല്ലാവർക്കും അറിയാം, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക. ഈ മീറ്റിങ്ങിൽ ഒരു $15 billion ലോൺ ഇൻസ്ട്രുമെൻ്റ് എഗ്രി ചെയ്തിട്ടുണ്ട്. അത് കൊറോണ വൈറസിനെ കോമ്പാക്ട് ചെയ്യാനും അതുകൊണ്ടുണ്ടായ ഇക്കണോമിക് സോഷ്യൽ കോൺസിക്വൻസസിനെ ഓവർകം ചെയ്യാനും വേണ്ടിയിട്ടാണ്. അത് അലോക്കേറ്റ് ചെയ്യുന്നത് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് ത്രൂ ആണ്. ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് 2014 July 15 നിലവിൽ വന്നത്. അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ചൈനയിലെ ഷാങ്ഹായാണ്. ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് KV കമ്മത്ത്.
ബ്രിക്സ് 2009ലാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. ഫൈവ് മെമ്പർ കൺട്രീസ് ആണ് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക. അതിൻ്റെ 2020ലെ തീം ബ്രിക്സ് പാർട്ണർഷിപ്പ് ഫോർ ഗ്ലോബൽ സ്റ്റെബിലിറ്റി, ഷെയർഡ് സെക്യൂരിറ്റി ആൻഡ് ഇന്നോവേറ്റീവ് ഗ്രോത്ത്. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ഇന്ത്യ ഹാസ് എക്സ്റ്റെൻഡഡ് $150 million ഫോറിൻ കറൻസി സ്വാപ്പ് സപ്പോർട്ട് ടു മാൽദീവ്സ്. ഇത് കൊറോണേനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാൽദീവ്സിൻ്റെ ക്യാപിറ്റല് മാലിയാണ്, കറൻസി റുഫിയ. ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹാണ്. നെക്സ്റ്റ് ന്യൂസ്, സെൻട്രൽ ഗവൺമെൻറ് ഒരു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസസ് സെൻറ്റേഴ്സ് അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഗാന്ധിനഗർ, ഗുജറാത്തിലെ ഗാന്ധിനഗറാണ് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസസ് സെൻറ്റേഴ്സ് IFSCsൻ്റെ എല്ലാ ഫിനാൻഷ്യൽ സർവീസസും റെഗുലേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു യൂണിഫൈഡ് ബോഡിയാണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസസ് സെൻറ്റേഴ്സ് അതോറിറ്റി. നെക്സ്റ്റ് ന്യൂസ്, ക്രിസിൽ പെഗ്സ് ഇന്ത്യാസ് ഫിനാൻഷ്യൽ ഇയർ 2021 ഇക്കണോമിക് ഗ്രോത്ത് റേറ്റ് അറ്റ് 1.8% ഫ്രം 3.5%. ക്രിസിൽ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. അതിൻ്റെ ഫുൾ ഫോം ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻഫോർമേഷൻ സർവീസസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അതിൻ്റെ പാരന്റ് കമ്പനി സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ ആണ്. അതൊരു ഗ്ലോബൽ കമ്പനിയാണ്, ഡൊമസ്റ്റിക് റേറ്റിംഗ് ഏജൻസിയാണ്. നെക്സ്റ്റ് ന്യൂസ്, രാജീവ് കുമാർ ഈസ് അപ്പോയിന്റഡ് ആസ് PESB ചീഫ്. പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ബോർഡിൻ്റെ ചീഫായിട്ട് രാജീവ് കുമാറിനെ അപ്പോയിൻറ്റ് ചെയ്തു. അദ്ദേഹം ഫോമർ ഫിനാൻസ് സെക്രട്ടറി ആയിരുന്നു. ഈ അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ നടക്കുന്നത് അപ്പോയിൻമെൻറ്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ് ACC ആണ്. അതിൻ്റെ ഹെഡ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. 3 വർഷമാണ് അദ്ദേഹത്തിൻ്റെ ടെന്യുവർ. അദ്ദേഹത്തിൻ്റെ കപിൽ ദേവ് ത്രിപാഠി ആയിരുന്നു PESB ചീഫ്, ഹു ടുക്ക് ഓവർ ആസ് ദ സെക്രട്ടറി ടു ദ പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ്. നെക്സ്റ്റ് ന്യൂസ്, പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് നീരജ് വ്യാസിനെ ഇന്ററിം CEO ആൻഡ് MD ആയി അപ്പോയിന്റ് ചെയ്തു. സഞ്ജയ് ഗുപ്തയായിരുന്നു MD. അദ്ദേഹത്തിന്റെ ടെൻവർ May 4th ND ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് ഹൗസിംഗ് ഫിനാൻസ് 1988 നവംബർ 11ലാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. അതിൻ്റെ കോർപ്പറേറ്റ് ഓഫീസ് ന്യൂഡൽഹിയിലാണ്. നെക്സ്റ്റ് ന്യൂസ്, ജവഹർലാൽ നെഹ്റു സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് സയൻറ്റിഫിക് റിസർച്ചിലെ സയൻറ്റിസ്റ്റ് ഒരു ബെർബറൈൻ ബേസ്ഡ് അൽഷിമേസ് ഇൻഹിബിറ്റർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് ബെർ ഡി എന്നതാണ്. ഈ ബെർബൈൻ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്, സിമിലർ ടു കുർക്കുമിൻ. ജവഹർലാൽ നെഹ്റു സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് റിസർച്ചിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബാംഗ്ലൂർ ആണ്. ഇനി ഇന്റർനാഷണൽ ന്യൂസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏഷ്യ പസഫിക് ഇക്കണോമിക് കോർപ്പറേഷൻ റിപ്പോർട്ട് പ്രകാരം ഏഷ്യ പസഫിക് റീജിയണിലെ ഇക്കോണമി 2.7% ഡിക്ലൈൻ ചെയ്യും. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 5.4% ആകും 2020ൽ. 2019ൽ ഇത് 3.8% ആയിരുന്നു. എപെക് എന്ന് പറയുന്നത് ഏഷ്യ പസഫിക് ഇക്കണോമിക് കോർപ്പറേഷനാണ്. അതിലെ 21 മെമ്പർ കൺട്രീസ് ആണ് ഉള്ളത്. അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സിംഗപ്പൂരാണ്. അതിൻ്റെ ഫൗണ്ടർ ബോബ് ഹെക് ആണ്. 1989 നവംബറിലാണ് ഇത് നിലവിൽ വന്നത്. നാസയുടെ റിപ്പോർട്ട് പ്രകാരം ഒരു നിയർ എർത്ത് ആസ്ട്രോയിഡ് എർത്തിൻ്റെ 3.9 miles ഉള്ളിൽ പാസ് ചെയ്യുന്നതാണ് പറയുന്നത്. അത് 1.5 മൈൽ വൈഡാണ്. ആസ്ട്രോയിഡിൻ്റെ പേര് 1998 OR2. നാസ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. US സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ് നാസ. അതിൻ്റെ ഫുൾ ഫോം നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് USലെ വാഷിങ്ടൺ ആണ്. അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ജെയിംസ് ഫ്രെഡറിക് ജിം ബ്രിഡൻസ്റ്റൈൻ ആണ്. ഇനി സ്റ്റേറ്റ് ന്യൂസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം പെട്രോളിനും ഡീസലിനും COVID-19 സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നാഗാലാൻഡിൻ്റെ CM നെയ്ഫ്യു റിയോ ആണ് ഗവർണർ RN രവി. നാഗാലാൻഡിൻ്റെ ക്യാപിറ്റൽ കൊഹിമ. നെക്സ്റ്റ് ന്യൂസ്, ക്രിസിലിൻ്റെ റിപ്പോർട്ട് പ്രകാരം ടോട്ടൽ ഇൻസ്റ്റാൾഡ് റിന്യൂവബിൾ കപ്പാസിറ്റിയിൽ ടോപ്പായി നിൽക്കുന്നത് കർണാടകയാണ്. സെക്കൻഡ് തമിഴ്നാടു, തേർഡ് ഗുജറാത്ത്.
ക്രിസിൽ എന്താണെന്ന് നേരത്തെ പറഞ്ഞു, ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻഫോർമേഷൻ സർവീസസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. അതൊരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. അതിൻ്റെ സിഇഒ അഷു സുയാഷ് ആണ്. അതിൻ്റെ ചെയർമാൻ ജോൺ ബെറിസ്ഫോർഡ്. ക്രിസിലിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. നെക്സ്റ്റ് ന്യൂസ്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് മഹാരാഷ്ട്രയ്ക്കൊരു $346 million ലോൺ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ, ടു പ്രൊവൈഡ് ബെറ്റർ പവർ കണക്ഷൻ ഇൻ റൂറൽ ഏരിയാസ്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മണ്ടലിയോം ഫിലിപ്പൈൻസ് ആണ്. ഇതിൻ്റെ പ്രസിഡന്റ് മസത് സുഗു അസക്കാവ. മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ ഉദ്ധവ് താക്കറെ, ഗവർണർ ഭഗത് സിംഗ് കോഷിയാരി, ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ അജിത് പവാർ. മഹാരാഷ്ട്രയുടെ ക്യാപിറ്റല് മുംബൈ. ഈ സ്പോർട്സ് ന്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജെ അരുൺകുമാർ നെയിംഡ് ആസ് USA നാഷണൽ ടീം കോച്ച്. ഹിസ് ഫോമർ കർണാടക ബാറ്റ്സ്മാൻ. യെസ് ക്രിക്കറ്റിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കൊളോറാഡോ US. അതിൻ്റെ ചെയർമാൻ പരാഗ് മറാത്തെ. അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇയാൻ ഹിഗിൻസ്. നെക്സ്റ്റ് ന്യൂസ്, ഇന്ത്യ ലോസ്റ്റ് ഹോസ്റ്റിംഗ് റൈറ്റ്സ് ഓഫ് 2021 മെൻസ് വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ടു സെർബിയ. ഇതിൻ്റെ അഗ്രിമെൻറ്റ് 2017 സൈൻ ചെയ്തതായിരുന്നു. അത് ഇൻ്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ ക്യാൻസൽ ചെയ്തു. വേൾഡ് ബോക്സിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ബോഡിയാണ് ഇൻ്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ AIBA. അത് ഹെഡ്ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലാൻഡിലെ ലൊസൈൻ ആണ്. ഇൻ്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഗഫൂർ റഹിമോവ് ആണ്. ഈ അഗ്രിമെൻറ്റ് ടെർമിനേറ്റ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇനേബിലിറ്റി ഓഫ് ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ടു പേ ദ ഹോസ്റ്റ് ഫീസ് ഓഫ് $4 million ഡ്യൂ ഓൺ December 2, 2019. ഇന്ത്യയിലെ ബോക്സിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ BFI. അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. അതിൻ്റെ പ്രസിഡന്റ് അജയ് സിംഗ് ആണ്. നെക്സ്റ്റ് ന്യൂസ്, 2021 നടക്കുന്ന വുമൻസ് വേൾഡ് കപ്പിലേക്ക് ഇന്ത്യൻ വുമൻസ് ക്രിക്കറ്റ് ടീം ക്വാളിഫൈഡ് ആയി. ന്യൂസിലാൻഡിലാണ് വേൾഡ് കപ്പ് നടക്കുക. വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈഡ് ആയ മറ്റ് ടീംസ് ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ടും സൗത്ത് ആഫ്രിക്കയാണ്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ദ ഡേ. ഇൻ്റർനാഷണൽ ജാസ് ഡേ ഇസ് സെലിബ്രേറ്റഡ് ഓൺ 30th April. ജാസ് എന്നത് ഒരു ആഫ്രിക്കൻ അമേരിക്കൻസ് ഡെവലപ്പ് ചെയ്ത ഒരു മ്യൂസിക്കൽ ഫോം ആണ്. സോ ഇൻ്റർനാഷണൽ ജാസ് ഡേ 30th April. നെക്സ്റ്റ്, ആയുഷ്മാൻ ഭാരത് ദിവസ് 2020 സെലിബ്രേറ്റഡ് ഓൺ 30th April. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, നാഷണൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ മിഷൻ എന്ന് അറിയപ്പെടുന്നു. ഇത് 2018 April 14 പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഛത്തീസ്ഗഡിലെ ബിജ്പൂരിൽ ലോഞ്ച് ചെയ്തു. 50 crore ബെനിഫിഷ്യറീസിന് രാജ്യത്തുള്ള സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ ഈ സ്കീം വഴി ലഭിക്കും. ഒബിച്വറീസ്, റിനൗൺഡ് ആയിട്ടുള്ള ബോളിവുഡ് ആക്ടറായ ഋഷി കപൂർ അന്തരിച്ചു. He was 67 years old. ഇതൊക്കെയാണ് April 30, 2020 എക്സാംസ് വ്യൂവിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്.